If you are given a great opportunity, take it. Opportunity doesn't knock twice. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ പ്രോആക്റ്റീവ് ആണോ അതോ റിയാക്റ്റീവ് ആണോ? നിങ്ങൾക്ക് എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവമുണ്ടോ? ഹായ്, എന്ത് കാര്യവും പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്വഭാവമാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. കാരണം അതൊരു നല്ല ഹാബിറ്റ് അല്ല. കാരണം നമുക്ക് അവസരം ലൈഫിൽ ഒരു തവണയായിരിക്കും നമുക്ക് ഒരു നല്ലൊരു അവസരം കിട്ടുന്നത്. ആ അവസരം നമ്മൾ അപ്പോഴും ഉപയോഗിക്കാതെ കുറച്ച് ദിവസം കഴിയട്ടെ, ഇപ്പോൾ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ആ അവസരം ചെയ്യാൻ നോക്കുമ്പോൾ ആ അവസരം അവിടെ ഉണ്ടാവണമെന്നില്ല. കാരണം അവസരങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുൻപിൽ വരുന്ന അവസരം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഈ അവസരം ലഭിക്കണമെന്നില്ല. നമുക്ക് ലഭിച്ച അവസരം നമുക്ക് മാത്രം കിട്ടിയ അവസരമാണ്, നമുക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണ്. അത് നമ്മൾ ഉപയോഗിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ ഇപ്പോൾ മടിയാണ്, ഇപ്പം എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള പേടിയാണ്, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അതായത് നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവമുള്ളത്, അത് നമ്മൾ പറയുന്നത് പ്രൊക്കാസ്റ്റിനേഷൻ. അങ്ങനെ നിങ്ങളൊരു പ്രൊക്കാസ്റ്റിനേഷൻ ഉള്ള വ്യക്തിയാണോ, അതാണ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ അത് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മളിവിടെ ഈ YWW കൺസൾട്ടൻസി തുടങ്ങിയിട്ട് നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട് ഡെയിലി ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. കേരളത്തിലുടനീളം ഒരുപാട് സ്ഥലത്തിൽ നിന്ന് നമുക്ക് വ്യക്തികൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർവീസുകൾ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം അവർ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും. അതിനുശേഷം അവർ പറയും, ഓക്കെ എനിക്ക് സർവീസ് വേണം, എനിക്ക് അത്യാവശ്യമാണ്, ഞാൻ ഇന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കും, എനിക്ക് നിങ്ങളുടെ സർവീസ് കൃത്യമായിട്ട് തരണം. ഇത്രയും ഡീറ്റെയിൽസ് ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഒരു 15 അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഇവരുടെ ഒരു അനക്കം ഉണ്ടായിരിക്കത്തില്ല. കാരണം എന്താ, അവർക്ക് സർവീസ് വേണ്ടാത്തത് കൊണ്ടല്ല, അവർക്ക് സർവീസ് വേണം, അവരതിന് വില്ലിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിൽ ആക്ഷൻ എടുക്കാൻ വയ്യ. കാരണം ആ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ, എനിക്കതിന് ടൈമുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ ഇത് നാളെ ആവട്ടെ, ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, ടൈം അവസാന നിമിഷം എത്തിയിട്ടില്ലല്ലോ, അങ്ങനെ ചിന്തിച്ച് മാറ്റി വെക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ പിന്നീട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വരും. ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വന്നിട്ട് എനിക്ക് വീണ്ടും ഈ സർവീസ് വേണം സാർ, ഇപ്പോൾ ആ സർവീസ് ഉണ്ടോ. പക്ഷേ അതിൽ ചില സർവീസ് നമുക്ക് ആ സമയത്ത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ജോബ് ഡിപ്പാർട്ട്മെൻറ്റിനെ ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോലി എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്ന ചിലരൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം ഡിലേ ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ മാസം വേണ്ട, ഒന്നോ രണ്ടോ ദിവസം ഡിലേ ചെയ്താൽ പോലും അവരുടെ ആ ഒരു അവസരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല ഒരു ജോലി കിട്ടാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഏത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ലൈഫിൽ ഏതൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലോട്ട് മുമ്പോട്ട് പോകാനാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അവസരം ഇപ്പോൾ വേണ്ട നാളെ മതി എന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവസരം മറ്റ് പലരിലേക്കും പോകും. ആ അവസരത്തിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയാണോ, ആണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ടാസ്ക്, ആ ടാസ്ക് നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. ആ ടാസ്ക് അതൊരു വലിയൊരു ടാസ്ക് ആണെങ്കിൽ, ഇപ്പോൾ ഈ പ്രൊക്കാസ്റ്റിനേറ്റിംഗ് നേച്ചറുള്ള പലരും ചിന്തിക്കുന്നത് ഇതൊരു വലിയൊരു ടാസ്ക്കാണ്, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വലിയൊരു ടാസ്കിനെ ഡിവൈഡ് ചെയ്യുക. മൂന്നോ നാലോ ചെറിയ ടാസ്ക്, നാലോ അഞ്ചോ പത്തോ ആയിക്കോട്ടെ, ചെറിയ ചെറിയ ടാസ്ക് നിങ്ങൾക്ക് കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു നാലോ അഞ്ചോ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആദ്യം ഇന്ന ടൈം, ഒരു ടൈം പീരീഡ് നിങ്ങൾ കൃത്യമായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യണം. ഈ ഒരു ടാസ്ക്, ഈ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ ഇത്ര ടൈമിനുള്ളിൽ ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ ഞാനത് ഫിനിഷ് ചെയ്യും എന്ന് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ ആ ടാസ്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിലേക്ക് ആ ഒരു ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന ഒരു ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിവാർഡ്സ് കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റുകൾ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ന ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ന സാധനം വാങ്ങിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ന മൂവിക്ക് പോകും, അല്ലെങ്കിൽ ഇന്ന ആളെ മീറ്റ് ചെയ്യും, ഇന്ന സ്ഥലത്ത് യാത്രയ്ക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു റിവാർഡ് നിങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് ചെയ്യാൻ വളരെയധികം ആകാംക്ഷയായിരിക്കും. കാരണം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ റിവാർഡ് കിട്ടും.
നിങ്ങളെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നതാണ് ചില സമയങ്ങളിൽ നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം മറ്റൊരാളിൽ നിന്ന് പ്രോത്സാഹനമോ മറ്റൊരാളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടാനോ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത് നമ്മൾ സെൽഫ് മോട്ടീവ് ആയിരിക്കണം നമ്മൾ സെൽഫ് പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ ചുറ്റുവട്ടത്ത് മാക്സിമം പോസിറ്റീവ് പീപ്പിൾസിനെ സറൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് അതിനുവേണ്ടി റിവാർഡ് സെറ്റ് ചെയ്യുക സെക്കൻഡ് ടാസ്ക് അതിനുവേണ്ടി റിവാർഡ് സെറ്റ് ചെയ്യുക അങ്ങനെ ഡേ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഓരോ ദിവസം അല്ലെങ്കിൽ എത്ര ദിവസമാണോ അത്രയും ദിവസം കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരുക പക്ഷേ അത് ഇന്ന ലക്ഷ്യം ഇത് വലിയൊരു ടാസ്ക്കാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നാളെ ആവട്ടെ എന്ന് കരുതി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാലവും അവിടെ മാറ്റിവെച്ചതുപോലെ ഇരിക്കും കാരണം അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളത് ചെറിയ ചെറിയ ടാസ്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ടാസ്ക് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഏത് ലക്ഷ്യമാണെങ്കിലും ഡിവൈഡ് ചെയ്യുക ടാസ്കുകളാക്കുക റിവാർഡ്സ് സെറ്റ് ചെയ്യുക അച്ചീവ് ചെയ്യുക താങ്ക് യു